നമസ്കാരം. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ കർശന നിലപാടെടുത്തതോടെ കേരളത്തിൽ വാക്സിനേഷന്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. കേന്ദ്ര സർക്കാർ നൽകിയ 10 ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ കേരളം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വാക്സിനുകൾ പൂഴ്ത്തി പിണറായി സർക്കാർ കൃത്രിമക്ഷാമം ഉണ്ടാക്കുകയാണെന്നുള്ള തെളിവുകളും പുറത്തു വന്നിരുന്നു. ഇതോടെ പ്രതിരോധത്തിലാണ് സർക്കാർ ഇന്ന് വാക്സിനേഷന്റെ വേഗം കൂട്ടിയത്. അതേസമയം വാക്സിൻ വിതരണം പിണറായി സർക്കാർ അട്ടിമറിച്ചുവെന്നും വിദ്യാർത്ഥികൾക്ക് അടിയന്തരമായി സംസ്ഥാന സർക്കാർ വാക്സിൻ ലഭ്യമാക്കണമെന്നും ABVP സംസ്ഥാന സെക്രട്ടറി MM ഷാജി വെളിപ്പെടുത്തി. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ കാരണം സംസ്ഥാനത്ത് 10 ലക്ഷം വാക്സിൻ ഉപയോഗിക്കാതെ കിടന്ന സമയത്ത് നിരവധി വിദ്യാർത്ഥികളാണ് കേരളത്തിൽ സർവകലാശാല പരീക്ഷകൾ എഴുതുവാൻ നിരന്തരമായി യാത്ര ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് മുൻഗണനാ ക്രമത്തിൽ വാക്സിൻ ലഭ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആ പ്രഖ്യാപനം പത്രസമ്മേളനത്തിൽ മാത്രം ഒതുങ്ങിയെന്നും അത് പ്രാവർത്തികമാക്കുന്നതിൽ സർക്കാർ അനാസ്ഥ കാണിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് മുൻഗണനാ ക്രമത്തിൽ വാക്സിൻ ലഭ്യമാക്കാനുള്ള നടപടികൾ അടിയന്തരമായി സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ABVP സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് ABVP സംസ്ഥാന സെക്രട്ടറി MM ഷാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം, കേരളത്തിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും കേന്ദ്ര സർക്കാരിനെ പഴി പറയാൻ ശ്രമിക്കുകയാണ് സഖാക്കൾ. അഴിമതിയിൽ നമ്പർ വൺ ആയ കേരളം കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ നോക്കുമല്ലോ, എന്നാൽ അതും വിനയായി. എന്തുകൊണ്ട് വാക്സിൻ ഇല്ല എന്നതിന്റെ തെളിവ് ഇതാ. വാക്സിൻ വിൽപ്പന ചരക്കാക്കിയെന്ന് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി സമരം ചെയ്ത അതേ സഖാവ് പെരിന്തൽമണ്ണയിലെ EMS സഹകരണ ആശുപത്രിയിൽ 780 രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വെച്ച വാക്സിൻ എത്തിയ കാര്യം സന്തോഷപൂർവ്വം സഖാക്കളെ അറിയിച്ചത് സമൂഹ മാധ്യമങ്ങൾ വൈറലാവുകയാണ്. ഇടതുപക്ഷത്തിന്റെ ട്രേഡ് യൂണിയൻ സംഘടനയായ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ദേശീയ ജനറൽ സെക്രട്ടറി വി ശശികുമാറിന്റെ 2 വ്യത്യസ്ത ഫേസ്ബുക്ക് പോസ്റ്റുകളിലാണ് 2 വിപരീത നിലപാടുകൾ പുറത്തു വന്നത്. ഇത് കണ്ടപ്പോൾ കൂടുതൽ ഞെട്ടിയത് ആത്മാർത്ഥതയുള്ള സഖാക്കൾ തന്നെയാണ്. വി ശശികുമാർ ഇക്കഴിഞ്ഞ April 28 ചെയ്ത പോസ്റ്റ് ഇങ്ങനെയാണ്: വാക്സിനെ വിൽപ്പന ചരക്കാക്കുന്ന കേന്ദ്ര സർക്കാരിന് എതിരെ സ്വകാര്യ കുത്തക കമ്പനികൾക്ക് കൊള്ള ലാഭം കൊയ്യാൻ സഹായിക്കുന്ന കേന്ദ്ര തീരുമാനത്തിനും കേന്ദ്ര വാക്സിൻ നയത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിൽ പങ്കാളിയായി. പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലർ സീന ഷാനവാസും കുടുംബവും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. വാക്സിന് വിൽപ്പന ചരക്കാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സ്വകാര്യ കുത്തക കമ്പനികൾക്ക് കൊള്ള ലാഭം കൊയ്യാൻ സഹായിക്കുന്ന കേന്ദ്ര തീരുമാനത്തിനും കേന്ദ്ര വാക്സിൻ നയത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിൽ പങ്കാളിയായി. പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലർ സീന ഷാനവാസും കുടുംബവും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതേ ശശികുമാർ July 21 ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇതാണ്: EMS ഹോസ്പിറ്റലിൽ കോവിഷീൽഡ് വാക്സിൻ എത്തിയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. പ്രാഥമികമായി 6000 ഡോസാണ് കിട്ടിയിട്ടുള്ളത്. GST ഉൾപ്പെടെ 630 രൂപ വാക്സിൻ വില, 150 രൂപ സർവീസ് ചാർജും കൂട്ടി ആകെ 780 രൂപയാണ് ഒരു ഡോസിന് ചാർജ് ചെയ്യുന്നത്. 22 വ്യാഴാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നു. സഹായവും പിന്തുണയും അപേക്ഷിക്കുന്നു. ആദ്യം April 28 വാക്സിൻ വിൽപ്പന ചരക്കാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ചിത്രത്തോടൊപ്പം പോസ്റ്റിട്ട അതേ ശശികുമാർ July 21 പെരിന്തൽമണ്ണയിലെ EMS സഹകരണ ആശുപത്രിയിൽ 780 രൂപയ്ക്ക് വാക്സിനുള്ള കാര്യം സഖാക്കളോട് മറ്റൊരു പോസ്റ്റിൽ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ശശികുമാറിന്റെ ഈ ഇരട്ടമുഖം കണ്ട സഖാക്കൾ തന്നെ ഇതിനെതിരെ ഇട്ട തൊലിയുരിക്കുന്ന പ്രതികരണങ്ങൾ പറയാം. ഭരിക്കുന്ന പാർട്ടി തന്നെ ഈ കച്ചവടത്തിന് നേരിട്ടിറങ്ങിയ സ്ഥിതിക്ക് PHCയിലേക്കെ ഇനി എത്ര ഡോസ് ലഭ്യമാകുമെന്ന് കണ്ടറിയാം. അല്ല ശശി, നിങ്ങളല്ലേ കുറെ നാള് മുന്നേ വാക്സിൻ കരിഞ്ചന്തയ്ക്കെതിരെ സമരം ചെയ്തത്? നിങ്ങളാള് മോശമില്ലല്ലോ. നാട് ഭരിക്കുന്ന CPM നിയന്ത്രണത്തിലുള്ള EMS ഹോസ്പിറ്റലിൽ വാക്സിൻ 6000 ഡോസ്, മലപ്പുറത്തെ PHCകളിൽ 100, 180. എന്തോരം ബിസിനസ്സാണ് ഈ നാട്ടിൽ നടക്കുന്നത്! ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം. ഈ ചിറ്റമ്മ നയം അടിയന്തരമായി തിരുത്തണം. ഇങ്ങനെ നിരവധി കമന്റുകളാണ് ഇതിന് താഴെ വരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.